അപ്പോൾ നമുക്ക് ഡൽഹിയിലെ ആ ചെങ്കോട്ടയ്ക്കുള്ളിൽ അതായത് റെഡ് ഫോർട്ടിനുള്ളിൽ കയറാൻ പറ്റാത്തതിൻ്റെ ക്ഷീണം ഞാൻ എന്തായാലും ഇവിടെ തീർക്കുകയാണ്. ഞാൻ ഗൈഡിനൊന്നും എടുത്തില്ല, ഒറ്റയ്ക്ക് തന്നെ പോയിട്ട് കാര്യങ്ങൾ കാണാമെന്ന് തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് ഹിസ്റ്റോറിക്കൽ പരമായിട്ടുള്ള കാര്യങ്ങളൊന്നും എന്നിൽ നിന്ന് ഈ വീഡിയോയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യരുത്. എന്തായാലും താജ്മഹലിൽ ഗൈഡിനെ എടുക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, താജ്മഹലിൻ്റെ ഗൈഡിനെ എടുക്കുമ്പോൾ ഗൈഡ് ഞാൻ 500 രൂപ കൊടുത്തു. അതിൽ കുറച്ചും കിട്ടുമായിരിക്കും എനിക്കറിയില്ല. അപ്പം അതിന് ശേഷം അവർ അവിടെ കൊണ്ടുപോകാം ഇവിടെ കൊണ്ടുപോകാമെന്നൊക്കെ പറയും, മിനി താജ്മഹൽ കാണിക്കുക മറ്റത് കാണിക്കുക എന്നൊക്കെ പറയും. അതിനൊന്നും പോകരുത്, അതൊക്കെ എന്താ പറയുക അവരുടെ കച്ചവട താല്പര്യങ്ങൾ പ്രമാണിച്ച് അവർ കമ്മീഷൻ കിട്ടുന്ന കുറച്ച് സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നതാണ്, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സോ താജ്മഹൽ കാണുക, ഗൈഡിനെ എടുക്കുക, താജ്മഹൽ കാണുക, വരിക. ഇനിയിപ്പം നിങ്ങൾക്ക് ഗൈഡിനെ വേണ്ടെന്നുണ്ടെങ്കിൽ ഗൈഡിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ എന്തായാലും ഗൈഡിനെ എടുത്തില്ല. ഇപ്പം ഞാനിപ്പം ചെങ്കോട്ടയ്ക്കുള്ളിലെത്തി, വീഡിയോ എടുക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യൽ പാസ് ഉണ്ട്, അതും എടുത്തിട്ടുണ്ട്. സോ ലെറ്റ്സ് ഗോ ഇൻസൈഡ്. ാണ് കേട്ടോ, നമുക്ക് വീഡിയോ എടുക്കാൻ പെർമിഷൻ തരും, പൈസയൊക്കെ കൊടുത്താൽ മതി, 25 രൂപ കൊടുത്താൽ മതി. പക്ഷേ ട്രൈപോഡ് കൊണ്ടുപോകാൻ പറ്റത്തില്ല, എൻ്റെ ഉള്ള ചെറിയ ട്രൈപോഡ് അവർ കൊണ്ടുപോകാൻ സമ്മതിച്ചില്ല. അതിപ്പോൾ ഇവിടെ ക്ലോക്ക് റൂമിൽ വെച്ചു, ക്ലോക്ക് റൂമിൽ വെച്ചിട്ട് നമുക്ക് അകത്തേക്ക് പോവാം. അപ്പോൾ എന്തായാലും അകത്ത് കയറി, അകത്ത് കയറിയിട്ട് ശരിക്കും ആഗ്ര ഫോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിലും 1600 കാലഘട്ടങ്ങളിൽ മറ്റേ ചക്രവർത്തിമാരെ മുഗൾ എംപറേഴ്സ് താമസിച്ചിരുന്നൊരു സ്ഥലമാണ് ആഗ്ര ഫോർട്ട്. ഇത് താജ്മഹലിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ മാറിയാണ് സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് ആഗ്ര ഫോർട്ടിൽ നിന്ന് താജ്മഹലും താജ്മഹലിൽ നിന്ന് ആഗ്ര ഫോർട്ടും വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക മെയിൻ്റനൻസ് കാര്യമായിട്ട് നടക്കുന്നില്ല, എന്നിരുന്നാൽ പോലും സംഭവങ്ങൾ ഓക്കെ.
ആഗ്ര ഫോർട്ടിലെ കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു.